പാഠം 5 ഗ്രാമഭംഗി. അത് ഗ്രാമഭംഗി എഴുതിയിരിക്കുന്നത് ആരാന്ന് വെച്ചാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കവിയെക്കുറിച്ച് അറിയുകയാണെങ്കിൽ 1911 ഒക്ടോബർ 11 എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ ജനിച്ചു. അതായത് ചങ്ങമ്പുഴ ജനിച്ചത് 1911 ഒക്ടോബർ 11 എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ ജനിച്ചു. ഒരു നിർധന കുടുംബത്തിലെ അംഗമായി ജനിച്ച കൃഷ്ണപിള്ളയുടെ പ്രാഥമിക വിദ്യാഭ്യാസം വളരെ ക്ലേശകരമായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു ആര്? കൃഷ്ണപിള്ള. പ്രാഥമിക വിദ്യാഭ്യാസം വളരെ ക്ലേശകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവപിള്ളയുടെ മരണത്തിൽ മനംനൊന്ത് എഴുതിയ വിലാപകാവ്യമാണ് രമണൻ. അതായത് അയാൾ അവരെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഉറ്റ ചങ്ങാതിയുടെ മരണത്തിൽ മനം നൊന്ത് വിഷമിച്ച് എഴുതിയ വിലാപകാവ്യം എന്താണ്? രമണൻ. രമണനിൽ നിന്നെടുത്ത വരികളാണ് പാഠഭാഗം. രമണനിൽ നിന്നെടുത്ത വരികളാണ് നമ്മുടെ ഗ്രാമഭംഗി എന്ന ഈ പാഠഭാഗം. ബാഷ്പാഞ്ജലി, സങ്കല്പകാന്തി, യവനിക, സ്വരരാഗസുധ, പാടുന്ന പിശാശെ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം തുടങ്ങി 40-ൽ പരം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 40-ൽ പരം കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇനി ഈ പാട്ട് നോക്കാം. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതകകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയേറ്റൊരാലസൽ ഗ്രാമഭംഗി. അതായത് ഇടതിങ്ങി നിൽക്കുന്ന പൂത്ത കാടുകൾ മരതകത്തിൻ്റെ ശോഭയോടെ തിളങ്ങി. ആ ഗ്രാമത്തിൻ്റെ കളങ്കമില്ലാത്ത ഭംഗി മനസ്സും കണ്ണും കവരുന്നതായിരുന്നു. രോമാഞ്ചം പോലെ കുന്നിൻ്റെ പുറത്തു വീണ മൂടൽമഞ്ഞിൻ്റെ അലകളെ ആലിംഗനം ചെയ്തു നീക്കിക്കൊണ്ട് പ്രഭാതകിരണങ്ങൾ മലനിരകളുടെ പുറകിൽ വന്ന് എത്തി നോക്കി. എവിടെ നോക്കിയാലും പൂത്ത മരങ്ങളാണ് കാണാൻ കഴിയുന്നത്. ചെറിയൊരു കാറ്റ് വീശിയാൽ മതി പൂക്കൾ മഴയായി പെയ്തു തുടങ്ങാൻ. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതകകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയേറ്റൊരാലസൽ ഗ്രാമഭംഗി. പുളകമ്പോൾ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി. പുലരൊളി മാമല സേനികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലോ അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റങ്ങാൻ വന്നുപോയാൽ തുരുതുരെ പൂമഴയായി. പിന്നെ ഈ പാട്ട് നിങ്ങൾ ഒരു 5 times വായിക്കുക. അതോടൊപ്പം തന്നെ 5 times എഴുതുക. ഇത് എക്സാമിന് വരുന്നതാണ്. ഓക്കെ.